നമസ്കാരം ഒരിക്കൽ ചിത്രകാരനായ റാഫേലിനെ കാണുവാൻ വേണ്ടി മൈക്കൽ ആഞ്ചലോ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി റാഫേൽ അവിടെ ഉണ്ടായിരുന്നില്ല കുറേ നേരം കാത്തിരുന്നു മടുത്തപ്പോൾ മൈക്കൽ ആഞ്ചലോ റാഫേലിൻ്റെ സ്റ്റുഡിയോയുടെ ഉള്ളിൽ കടന്ന് അദ്ദേഹം വരച്ചു വെച്ച ചിത്രങ്ങളൊക്കെ നിരീക്ഷിച്ചു ക്യാൻവാസിൽ പാതി വരച്ച ഒരു ചിത്രമുണ്ടായിരുന്നു യേശുവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരുടെ റാഫേലിനെ അതേവരെ കാണാതിരുന്നതുകൊണ്ടാവാം മടുപ്പ് തീർക്കാൻ എന്ന മട്ടിൽ മൈക്കൽ ആഞ്ചലോ കയ്യിൽ കിട്ടിയ ഒരു ബ്രഷ് എടുത്ത് ആ ക്യാൻവാസിലെ പാതി വരച്ച ചിത്രത്തിൽ അവിടെയും ഇവിടെയുമായി കുറേ വരകൾ വരച്ചു വീണ്ടും റാഫേലിനെ കാത്തിരുന്നു റാഫേൽ വന്നില്ല അദ്ദേഹം മടങ്ങിപ്പോയി കുറേ അധികം നേരം കഴിഞ്ഞ് റാഫേൽ മടങ്ങിയെത്തി തൻ്റെ സ്റ്റുഡിയോയുടെ അകത്ത് കടന്ന് താൻ വരച്ച് പാതിയാക്കി വച്ചിരുന്ന ചിത്രങ്ങളിൽ ചില അധിക വരകളൊക്കെ കണ്ടപ്പോൾ ഉടനെ തന്നെ വേലക്കാരനെ വിളിച്ച് ചോദിക്കുകയാണ് മൈക്കൽ ആഞ്ചലോ ഇവിടെ വന്നിരുന്നുവോ എന്ന് പ്രിയമുള്ളവരെ തനിമ ഒരു സവിശേഷതയാണ് മറ്റുള്ള ആരുമായും താരതമ്യപ്പെടുത്താനാകാത്ത വിധം സ്വന്തം കഴിവുകളെ കണ്ടെത്തുകയും കരുപ്പിടിപ്പിക്കുകയും ചെയ്യുന്നവർ പ്രഗത്ഭരാവുക തന്നെ ചെയ്യും സ്വത്ത് സംരക്ഷിക്കുന്നതിനേക്കാൾ പ്രയാസമുള്ള കാര്യമാണ് സ്വത്ത് സംരക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെ യഥാർത്ഥ കഴിവുകളെ കണ്ടെത്തുന്നതാണ് ഏറ്റവും വലിയ അറിവ് ഉള്ളിലുള്ള വിളക്ക് അണഞ്ഞു പോകാതെ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും വലിയ ശേഷി എന്ന് പറയുന്നതും തങ്ങളുടെ സാന്നിധ്യം ശ്രേഷ്ഠമാക്കുന്നവർ പ്രഗത്ഭർ തന്നെ പക്ഷേ അസാന്നിധ്യത്തിലും തങ്ങളെ അടയാളപ്പെടുത്തുന്നവരുണ്ടല്ലോ അവരാണ് അതിവിശിഷ്ടരെന്ന് പറയുന്നത് പാദങ്ങൾ പതിച്ച് കടന്നു പോകുന്നവർ ഉണ്ടായിരിക്കും പക്ഷേ പാദമുദ്രകൾ അവശേഷിപ്പിക്കുന്നവർ വളരെ വിരളമായിരിക്കും അതുകൊണ്ട് മറ്റുള്ളവരോട് താരതമ്യപ്പെടുത്താൻ ആവാത്ത വിധം നമ്മുടേതായ കഴിവുകൾ കണ്ടെത്തി വികസിപ്പിക്കാൻ ശ്രമിക്കുക ഒരു ശിലാഫലകത്തിൽ പോലും രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് പെരുമ്മ ആലേഖനം ചെയ്യാനാവട്ടെ നമ്മുടെ ശ്രമം You're watching Media Village Television. If you enjoyed this video, don't forget to like, share and subscribe.